സേതു നമ്പ്യാർ വരുന്നുണ്ട്. വരട്ടെ. സേതു എന്റെ ഫയലൊന്നും കയ്യൊപ്പിടില്ല എന്ന് പറയുന്നത് കേട്ടു. ഏ, നിന്റെ തലവിധിക്ക് കയ്യൊപ്പിടേണ്ടവൻ ഞാനാ. ഒപ്പിടേണ്ട ഫയലുകളൊക്കെ നീ വലിച്ചു കീറി പറയുന്നു. നിനക്ക് കിട്ടിയ പുതിയ ജീവിതം ഞാൻ വലിച്ചു കീറിക്കളയും. ആ, എനിക്കൊരു ഉപകാരം ചെയ്തത് നീ മന്ത്രിമാർക്ക് ഓർഡർ കൊടുത്തല്ലേ. എന്തും ചെയ്യാൻ മടിക്കാത്തവനെ ഈ നമ്പ്യാരൻ നിനക്കറിയാലോ. ഞാൻ വിചാരിച്ച എന്ത് സംഭവിക്കുന്ന അറിയോ? ജനങ്ങൾക്ക് അതുകൊണ്ട് നല്ലതേ ഉണ്ടാവും. ജനങ്ങളെ വിട്, നിനക്ക് എന്ത് സംഭവിക്കുന്ന അറിയാവോ? പറയണം, കേക്കട്ടെ. മുഖ്യമന്ത്രിയായി തുടരില്ല. അതെനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജനങ്ങൾ തീരുമാനിക്കണം. ഈ നമ്പ്യാരുടെ തീരുമാനമാണ് ജനങ്ങളുടെ തീരുമാനം. എന്റെ പണത്തിന്റെയും പൗരന്റെയും ബലമില്ലാതെ ഇവിടെ ആരും ജയിച്ചിട്ടില്ല, അത് നിനക്കറിയോ? ജനങ്ങളുടെ സപ്പോർട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ ഏത് മുന്നണിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അറിയില്ലേ നിങ്ങക്ക്? ആരൊക്കെയോ എത്രയോ മുന്നണി ഉണ്ടാക്കി മുട്ടി നോക്കി, മുട്ടിവന്റെ മുട്ടല്ലേ ഉടഞ്ഞത്. സേതുപതി കേട്ടോളൂ, എന്റെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടാണ് നിങ്ങൾ മുഖ്യമന്ത്രിയായത്. വീണ്ടും തെരുവിലിറങ്ങാൻ പോവാ, അത് മറക്കണ്ട. റോഡിൽ നിന്ന് എവിടം വരെ എത്തിയത് ഞാൻ? തിരിച്ചങ്ങോട്ട് പോകാനും ഒരു വിഷമമില്ല, തനിക്ക് പോവാം. സ്വന്തം ഭർത്താവിന്റെ മനസ്സ് വിഷമിച്ച എല്ലാ ഭാര്യമാർക്കും കണ്ണീര് വരും, എനിക്കും വരുന്നുണ്ട്. എന്നാൽ ആനന്ദ കണ്ണീരാ. ഇരുട്ടായാൽ ഈ രാജ്യത്ത് വിളക്ക് കത്തരുത്, ഈ രാജ്യം തന്നെ കത്തണം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യേ. FIR പൂച്ച വിളക്ക് കളിയിട്ട് 500 കുടിലുകൾ കത്തിയെന്ന് എഴുതിയേക്കെ. അപ്പൊ ജനങ്ങളുടെ ഇതേ സ്ഥലത്ത് അരിയും തുണിയും കൊടുക്കാൻ വരും. അപ്പൊ എനിക്ക് പ്രൊട്ടക്ഷൻ തന്നാ മതി. പോയിക്കോ. ഓക്കെ. നല്ല ഉദ്യോഗസ്ഥ. പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തില്ലേ നീ? നിങ്ങളെല്ലാം പോലീസുകാർ, നിങ്ങളുടെ ആത്മാർത്ഥ സേവനം എനിക്ക് വളരെ ഇഷ്ടമായി. എന്തിനാ തലവുനിക്കുന്നത്? ഞാനാണ് തലവുനിക്കേണ്ടത്. പോലീസ് വകുപ്പ് എന്റെ കയ്യിലായതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ ഞാനാണ് തലവുനിക്കേണ്ടത്. സർ, എത്ര വർഷമായി ഈ വകുപ്പിൽ? 20 വർഷമായി സർ. നിങ്ങൾക്ക് കിട്ടേണ്ട ശമ്പളം, നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇതിൽ എന്തെങ്കിലും സർക്കാർ തരാതിരുന്നുണ്ടോ? മാസാമാസം ശമ്പളക്കവർ വലുതായി കാണുന്ന നിങ്ങൾ മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കുന്നില്ല. എരിയുന്ന നിങ്ങളുടെ വീടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമായിരുന്നു? എരിയുന്ന കുടിലിനുള്ള നിങ്ങളുടെ ഭാര്യയും മക്കളുമായിരുന്നെങ്കിൽ കണ്ടു നിൽക്കുമായിരുന്നു. നിങ്ങൾ ശമ്പളം വാങ്ങുന്ന രാഷ്ട്രീയക്കാരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല സാർ, പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാൻ കൂടിയാണ്. ആ ചിന്ത മനസ്സിലുള്ളവനാ യഥാർത്ഥ പോലീസുകാരൻ. എല്ലാവരുടെയും മൗനം കണ്ട് രസിക്കാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയത്. നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് സാർ 1000 കുട്ടികൾ കത്തിച്ച അമ്പലായത്. സർക്കാർ അത് കെട്ടിക്കൊടുക്കണം. 5-6 പേരുടെ ജീവനും പോയി.
മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ചെയ്യും. പക്ഷെ മരിച്ചവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റോ? സാർ, രാഷ്ട്രീയക്കാര് ഇടപെടുന്നത് കൊണ്ട് സാർ എത്ര കാലമായി പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവർ ഭരിക്കുമ്പോഴും ഈ തെറ്റുകൾ നടന്നിട്ടില്ലേ? വെറുതെ ഇരിക്കണം സാർ. ഒരു മിനിസ്റ്റർ പറഞ്ഞാൽ ഈ കമ്മീഷൻ അനുസരിക്കേണ്ട കാര്യമില്ല. കൂടി വന്നാൽ ഒരു ട്രാൻസ്ഫർ ഉണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇയാൾ എന്താ ചെയ്യുന്നേ? മന്ത്രിക്ക് വേണ്ടി ഒരു തെറ്റ് ചെയ്യുന്നു, തന്റെ ഇഷ്ടപ്രകാരം 100 തെറ്റുകൾ ആവർത്തിക്കുന്നു. ഇങ്ങനെ തെറ്റുകൾ ചെയ്ത പ്രതിഫലം കൊണ്ടാണ് 60 ലക്ഷം രൂപയുടെ ഫ്ളാറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഇയാൾ ഞാൻ ഒന്നിച്ചാണ് സാർ ജോയിൻ ചെയ്തത്. പക്ഷെ ഇയാൾക്ക് ഇപ്പൊ 100 ലോറികൾ സ്വന്തമായിട്ടുണ്ട്. സാർ, വേനൽക്കാലത്ത് കുടിവെള്ളം സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു, എന്നാൽ മഴക്കാലത്ത് എന്താ ചെയ്യുന്നത് അറിയോ? പറയാൻ നാണക്കേടുണ്ട് സാർ, കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ടോ ഇല്ലയോ, പക്ഷെ ദിവസം 60,000 ലിറ്റർ ചാരായം കടത്തുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സാർ. ഇയാൾ ഒരു ട്രാഫിക് കമ്മീഷണർ, ഇദ്ദേഹത്തിന്റെ പേരിൽ എത്ര ഓട്ടോ ഓടുന്നുണ്ടെന്ന് അറിയാം? ഇത് മുഴുവൻ മറ്റ് പ്രദേശങ്ങളിലെ പെർമിറ്റ്, അത് ഉപയോഗിച്ചാണ് നമ്മുടെ നാട്ടിൽ ഇദ്ദേഹം ഓട്ടോ ഓടിക്കുന്നത്. ഓട്ടോക്കാരെ നമ്മൾ പിടിച്ചാൽ ആരുടെ അടുക്കലാണ് കൊണ്ടുവരേണ്ടത്? ഇദ്ദേഹത്തിന്റെ അടുക്കലല്ലേ? ഇദ്ദേഹം അവരെ ശിക്ഷിക്കോ? ഇല്ല, പാവം പിടിച്ച ഞങ്ങളെ അല്ലേ ശിക്ഷിക്കുക? അതുകൊണ്ട് ഓട്ടോക്കാരുടെ അടുക്കൽ നമുക്ക് ഒരു വിലയില്ല. ഈ മാഡം വനിതാ പോലീസ് കമ്മീഷണറാണ്, 12 ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നു. അത് ബ്യൂട്ടി പാർലർ അല്ല സാർ, ബ്യൂട്ടി പാർലറുടെ മറവിൽ അസാൻമാർഗ്ഗിക പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അത് ചോദ്യം ചെയ്ത ഭർത്താവിനെ അവരാട്ടി പുറത്താക്കുകയും ചെയ്തു സാർ. അയാൾ ന്യായം ചോദിക്കാൻ വേണ്ടി കമ്മീഷൻ അടുത്തെത്തി. ഫലമോ, മാഡവും കമ്മീഷനും കൂടി ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. ഇങ്ങനെ അഴിമതിക്കാരും സ്വജനപക്ഷക്കാരുമായി ഇവരെ കൊണ്ട് എങ്ങനെ പൊതുജനങ്ങളെ സേവിക്കാൻ കഴിയും സാർ? ഒരു റൌഡി പോലും ഭയന്നാണ് കുറ്റം ചെയ്യുന്നത്, എന്നാൽ പോലീസുകാർ കുറ്റം ചെയ്യാനോ യാതൊരു കുറ്റമില്ല. ചുമ്മാ പേടിപ്പിക്കരുത് കേട്ടോ. ഞാനിവിടെ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ പേടിച്ചിട്ടല്ല, എന്റെ ജീവൻ പോയാലും വേണ്ടല്ല, ഞാൻ സംസാരിച്ചിറങ്ങും. സാർ, കുറ്റങ്ങൾ തടയുന്നത് കുറ്റവാളികളോട് ചോദിച്ചാൽ എങ്ങനെയാ സാർ? ഇതെങ്ങനെ നടപ്പാക്കും? ഞങ്ങൾക്ക് ഈ കാക്കയോട് പിടാൻ തന്നെ നാണക്കേടുണ്ട് സാർ. ഇതിലും എത്രയോ ഭേദമാണ് മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ആൾക്കാര്. സാർ, പോലീസുകാരനാകാതെ പോലീസ് നായ ആകുന്ന സാർ നല്ലത്. അതുങ്ങളെയാണെങ്കിൽ ടോമി സീസർ എന്നൊക്കെ പേരാ സാർ വിളിക്കുന്നത്, പക്ഷെ ജനങ്ങൾ ഞങ്ങളെ നായെന്നാ സാർ സംബോധന ചെയ്യുന്നത്. ഞാനിതെല്ലാം തുറന്നു പറയുന്നത് അങ്ങേക്ക് ഈ നാട് നന്നാക്കാനുള്ള പ്രാപ്തി ഉള്ളത് കൊണ്ടാണ്. ഇതുവരെ നടന്നതിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനിമേൽ നടക്കുന്നത് നല്ലതായിരിക്കണം. കുറ്റവാളികൾ കുറച്ചുപേരിവിടെ ഉണ്ടായിരിക്കാം, അവരെ നമുക്ക് വേർതിരിച്ച് കാണിക്കാനും പറ്റും. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ഒന്ന് മാത്രം പറയാം, ഇന്നു മുതൽ നന്നാവണം, ഇല്ലെങ്കിൽ വിട്ടു കളഞ്ഞേക്കണം. ഇനി കുറ്റം ചെയ്യുന്നവൻ മാത്രമല്ല കുറ്റവാളി, കുറ്റം ചെയ്യുന്നവന് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥരും കുറ്റവാളികൾ തന്നെയാണ്. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഇവിടെ നടത്തണമെന്നല്ല ഞാൻ പറയുന്നു, പക്ഷേ ദിവസവും നടന്നിരിക്കണം. കാക്കിക്കുള്ളിലെ അന്തസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, പക്ഷേ അത് നിലനിർത്തേണ്ട കടമ നിങ്ങളുടേതാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, തെറ്റ് ചെയ്യുന്നത് ആരായിരുന്നാലും, മന്ത്രിയായാലും MLA ആയാലും, എന്തിന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഞാനായ പോലും, നിങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാം, നടപടിയെടുക്കാം. ഇത് ജനങ്ങൾ എന്റെ പേരിൽ തരുന്ന വിശ്വാസത്തിന്റെ ഫലമാണ്.